സോംബീസ്. നിങ്ങൾക്കാർക്കും ഇവരിഷ്ടമല്ല. രാത്രി സമയങ്ങളിൽ നിങ്ങളെ കൊല്ലാൻ വരും എന്നുള്ളതുകൊണ്ട് മാത്രം എല്ലാ സോംബികളും വില്ലനാവില്ല. അവർക്കും നിങ്ങളെപ്പോലെ തന്നെ ഇവിടെ തുല്യമായ അവകാശമുണ്ട്. ഹലോ ഗൈസ്, എൻ്റെ പേര് സുധി. നമ്മളിന്നൊരു സോംബി ഫാർം ഉണ്ടാക്കാൻ പോവുകയാണ്. എൻ്റെ ബേസിന് അടുത്ത് തന്നെ എനിക്കൊരു സോംബി സ്പോണർ കിട്ടി. ഒന്നല്ല, ആക്ച്വലി രണ്ടെണ്ണം കിട്ടി. അൺഫോർച്ചുനേറ്റ്ലി അത് രണ്ടും തൊട്ടടുത്തല്ല, പക്ഷേ എനിക്കൊരു ബെറ്റർ ഐഡിയ ഉണ്ട്. അതിൽ ഒരെണ്ണം നമുക്ക് ട്രെയിൻ ചെയ്യാനുള്ള ഏരിയ ആക്കാം, നമ്മുടെ ടാർഗറ്റ് പ്രാക്ടീസ് ഏരിയ. നമ്മുടെ ബോ വെച്ചും സോഡ് വെച്ചൊക്കെ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള സ്ഥലം ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് ഈ എപ്പിസോഡിൽ. ഞാൻ മൈനിങ്ങിന് പോയപ്പോൾ ഈ രണ്ട് സ്പോണറും കണ്ടുപിടിച്ചാൽ ഞാൻ പോയി കാണിച്ചു തരാം. അത് ഞാൻ തിരിച്ചിറങ്ങിയപ്പോൾ ഒരു മാർക്കിംഗ് ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് താഴോട്ട് ഒരു സ്റ്റെയർകേസ് ഞാൻ ഉണ്ടാക്കി നമ്മുടെ ബേസിലോട്ട് വരാനായിട്ട്. ഇതുവഴി ഇങ്ങനെ താഴോട്ട് പോകുമ്പോൾ സൂക്ഷിച്ച് പോകണം, ഇല്ലെങ്കിൽ സൈഡിൽ കുഴിയാണ് അപ്പുറം ഇപ്പുറം. ഒരിക്കൽ ഒരു സ്കെലിറ്റൻ്റെ മുൻ തന്നെ അമ്പയ താഴെയിട്ടതാണ്. ഇതൊക്കെ ഉണ്ട്, സോംബിയൊക്കെ ചാടി വന്ന് വീട്ടിൽ നോക്കി. അറ തള്ളിയിടല്ലേ തള്ളിയിടല്ലേ, ഭയങ്കര റിസ്ക്കാണ് ഈ ഒരു വഴി. നമ്മളങ്ങനെ കയറച്ചാടി താഴോട്ട് വരുമ്പോൾ ഇതാ ഇവിടെ നമ്മളെ ആദ്യത്തെ സ്പോണർ ഉണ്ട്. ഇത് സോംബി സ്പോണറാണ്. ഇതുവഴി നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം ഇങ്ങനെ വെളിയിലോട്ട് വരുമ്പോൾ ഇതാ കുറച്ച് ദൂരം പോയാൽ മതി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് താഴോട്ട് വരുമ്പോൾ ഇവിടെ ഇതാ ഇവിടെ നമ്മുടെ സെക്കൻഡ് സ്പോണർ ഉണ്ട്. ഇതും സോംബി സ്പോണർ തന്നെ, പക്ഷേ തൊട്ടടുത്തല്ല, ഇത്ര ദൂരമുണ്ട് രണ്ടിനും. സോ നമുക്ക് ഒരെണ്ണം ഫാർമാക്കിയിട്ട് ഒരെണ്ണം നമുക്ക് നമ്മളെ പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കാം. നമ്മൾ ഈ വഴി വച്ചിരിക്കുന്നത് നമുക്ക് ഫാർമാക്കിയിട്ട് ആ താഴെ ഉള്ളതിനെ നമുക്ക് നമ്മളെ പ്ലേ ഗ്രൗണ്ട് ആക്കാം. പിന്നെ ഞാൻ ഈ ചെസ്റ്റ് ഞാൻ തുറന്ന് നോക്കിയില്ല, ആ നമുക്ക് നെയിം ടാഗ് കിട്ടി, അത് നമുക്ക് അത്യാവശ്യമായിരുന്നു. പിന്നെ കുറച്ച് അവറും, ഇപ്പുറത്തെ ചെസ്റ്റിൽ റെസ്പിറേഷൻ 3 കൊള്ളാം, പിന്നെ കുറച്ച് അയണും, പിന്നെ കുറച്ച് ആർമറും കാര്യങ്ങൾ തന്നെ. താഴത്തെ പെട്ടിയിൽ എന്തൊക്കെയുണ്ട്? താഴത്തെ പെട്ടിയിൽ മ്യൂസിക് ഡിസ്ക് ഉണ്ട്, പിന്നെ ഇപ്പുറത്തെ സൈഡ് ഒരു പെട്ടിയേ ഉള്ളു. ഓ മേൻ, നമുക്ക് എന്തായാലും ഈ പെട്ടിയുടെ അടുത്തുകൊണ്ട് മുകളിൽ കയറാം. ഓക്കെ, ഇത്ര സാധനം നമുക്ക് പെട്ടിക്കകത്തൊന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മേലിൽ കൊണ്ടുപോയിക്കട്ടെ. മേലിൽ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു പണിയുണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വലിയൊരു മിസ്റ്റേക്ക് ചെയ്ത ഗൈസ്, ഞാൻ നന്ദിനി മഹാറാണിക്ക് കാണിക്ക കൊടുത്തില്ല. അപ്പോൾ അതിനുള്ള പണിഷ്മെൻറ്റ് നമുക്ക് നേരിട്ട് വാങ്ങിയാലേ പറ്റുള്ളൂ. ഞാൻ താഴെപ്പോയി ഒരു ഭാഗത്ത് ലാവ് എടുത്തുകൊണ്ട് വരാം. ലാവ കിട്ടി, ഇനി മേലോട്ട് കയറാം. ഈ ലാവ് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് കുക്കിനെ നമുക്ക് മാറ്റിയിരുത്താം. അവിടെ ഇരുന്ന് നമ്മുടെ ഫുഡ് ഇരിക്കുന്ന ചെസ്റ്റിൽ നമുക്ക് ഒരു സ്റ്റാക്ക് ഫുഡ് അങ്ങെടുത്തേക്കാം. മഹാറാണി കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ കാണിക്കാൻ തന്നില്ല, അതിനുള്ള പണിഷ്മെൻ്റ് ആയിട്ട് ഈ ഒരു സ്റ്റാക്ക് ഫുഡ് ഞാൻ ഈ ഒരു ലാബ് എറിയാൻ പോവുകയാണ്. പോട്ടെ, ഈ പാപയ്ക്ക് മാപ്പ് തരൂ. കുക്കു നീ കണ്ടല്ലേ, ഞാൻ ലാബിൽ എറിഞ്ഞാൽ നീ കണ്ടല്ലേ, നാട്ടുകാരെല്ലാം തിരിഞ്ഞിരിക്കുന്നു. ഇനി കാണിക്കാൻ കൊടുത്തില്ലെങ്കിൽ ഇതാണ് നമ്മുടെ പണിഷ്മെൻറ്റ്. കൂടെ തന്നെ നമുക്ക് നമ്മുടെ അബ്സുവിനെയും മഹാറാണിനെ നമുക്ക് നമ്മളെ വീടിനകത്തുകൊണ്ട് വയ്ക്കാം. ഇനി മുതൽ അതാണ് നിങ്ങളെ കൊട്ടാരം. ആ ഇപ്പോൾ നമുക്കൊരു നെയിം ടാഗ് കിട്ടില്ല, നമുക്ക് അതിൽ കുക്കുവിന് പേരിട്ടിട്ട് കുക്കുവിന് ആ പേര് അങ്ങ് കൊടുത്തേക്കാം. നെയിം ടാഗ് എടുത്തിട്ട് കുക്കു. ഓക്കെ, അയ്യോ എൻ്റെ ആനുവൽ പൊട്ടി. ഓക്കെ, അങ്ങനെ കുക്കുവിനെ പേരിട്ടിട്ടുണ്ട്. ഇത് ഞാൻ മേലെ വീട്ടിലോട്ട് കയറിയിട്ട് ഇവർ രണ്ടുപേരും അവിടെ പ്രതിഷ്ഠിക്കാം. മേലോട്ട് ടെലിപ്പോർട്ട് ആവുമെന്നോ? ആ വന്നു, രണ്ടുപേരും പോന്നല്ലേ. വാ വാ, അകത്തോട്ടോ അകത്തോട്ടോ. ഒരാൾ ഇവിടെ ഇരുന്നോ? ആ താഴോട്ട് വീടല്ലേ, താഴെ കുഴിയാണ്. ആ മഹാറാണി ഇവിടെ ഇരുന്നോ? ഇതുണ്ട് ഞങ്ങൾ വെച്ചിരിക്കുന്നതിന്, ഇതുകൊണ്ട് കൊണ്ടുപോവാം. ഓക്കെ, ഇനി ഇതാണ് നിങ്ങളെ രണ്ടുപേരും കൊട്ടാരം. കാണിക്കാതെ സമയം ഞാൻ മേലോട്ട് കയറിക്കോളാം. ഞാൻ ഇതാട്ട് പോട്ടെ. ആദ്യം തന്നെ ഞാൻ കുറച്ച് ബ്ലോക്ക് എടുത്തുകൊണ്ട് പോയിട്ട് ആ വഴി ഒന്ന് ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ കുറേ പ്രാവശ്യം ചാവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ബേസിൻ്റെ തൊട്ട് വെളിയിലായിട്ടാണ് ഇരിക്കുന്നത്, നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് കണക്ട് ചെയ്യണം ആ ഒരു വഴി. അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും അവിടെ പോകാനായിട്ട്. അല്ല, അത് ചെയ്യണമെങ്കിൽ ഞാൻ പിന്നെ ഈ വഴി അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, സെപ്പറേറ്റ് വഴി ഞാൻ ഉണ്ടാക്കുമെങ്കിൽ ഇവിടെ ഞാൻ ഒരു മതിൽ വെച്ചിട്ട് കാര്യമില്ല. എന്തായാലും ഞാൻ മിക്കവാറും ആ ഒരു വഴി ഉണ്ടാക്കും. കോളല്ലേ ഞാൻ കണ്ടത്? കോളാണ് ആവശ്യം. എന്തെങ്കിലും കസ്മിലിറ്റി ആവശ്യം വരും. ആദ്യം നമുക്ക് ആ ഒരു സ്പോണറിനെ ചുറ്റും നമുക്ക് മൈൻ ചെയ്യണം. ഓക്കെ, ഞാൻ താഴെ എത്തിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു സ്പൈക്ക് എല്ലാം അങ്ങ് ആദ്യം അങ്ങ് പൊട്ടിക്കാം. ഇത് വന്ന് വീഴുന്നതാണ് നല്ല രസമുണ്ടല്ലേ, അടിപൊളി. നമുക്ക് ഇനി ഒരു സ്പോണർ ചെയ്ത് 4 ബ്ലോക്ക് ഗ്യാപ്പ് വേണം അതിലോട്ട്. ഇതിപ്പോൾ 1, 2, 3 ഇവിടെ ഒന്ന് മാറ്റുമ്പോൾ 4, ഈ സൈഡ് 1, 2, 3, 4. ഓക്കെ, കംപ്ലീറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത്രയൊന്ന് കുഴിക്കണം. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് കുഴിച്ചിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 ബ്ലോക്ക് ഗ്യാപ്പ് ആയിരിക്കും. 1, 2, 3, 4. ഇനി നമുക്ക് ഈ ഒരു ഫ്ലോറ് നമുക്കൊരു 4 ബ്ലോക്ക് താഴോട്ട് കുഴിക്കണം. ഓക്കെ, കംപ്ലീറ്റ് മൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള ആ ഹോളൊക്കെ അങ്ങടച്ചേക്കാം. നമ്മുടെ കില്ലിംഗ് ഏരിയ ഞാൻ ആ സൈഡിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്, കാര്യം നമ്മുടെ ഹെയർ കേസും അവിടെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു വഴി എനിക്ക് ഒന്ന് കുഴിച്ചിടണം, 2 ബ്ലോക്ക് ഡീപ്പിൽ.
ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഒരു വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഇവിടെ വരെ ഫ്ലോ ആവുള്ളൂ, അങ്ങോട്ട് താഴോട്ട് പോകില്ല. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡ് മുഴുവനും വെള്ളം ഒഴിക്കും. അപ്പോൾ അതെല്ലാം കൂടെ വന്നിട്ട് കറക്റ്റ് ഇവിടെ പോയി സ്റ്റോപ്പ് ആവും. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ബക്കറ്റ് വെള്ളം മാത്രം ഒഴിക്കുമ്പോൾ ഇത് നേരെ അങ്ങോട്ടും കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ സോംബി കംപ്ലീറ്റ് അവിടെ വരെ ഉള്ളൂ. എനിക്ക് ഒരു ബക്കറ്റ് വെള്ളം കൂടി വേണം. ഞാൻ മേലോട്ട് കയറിയിട്ട് ഇവിടെ വെള്ളം ഉണ്ടാകും. അങ്ങോട്ട് ഇത് അങ്ങ് ഒഴിച്ചിട്ട് വരാനുള്ളതായിരുന്നല്ലേ. ഇവിടെ എവിടെയോ ഞാൻ വെള്ളം കണ്ടല്ലോ. ആ അത് കൊടുക്കുന്ന അതായിരിക്കുന്ന വെള്ളം എനിക്ക് വേണ്ടി കൊണ്ടുവച്ചിരുന്നു അവിടെ. ഓക്കെ, ഞാൻ ഇവിടെയാണ് വെള്ളം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ബ്ലോക്ക് സ്കിപ്പ് ചെയ്ത് ഇവിടെ വെച്ചാൽ മതി, എന്നിട്ട് സെൻറ്ററിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് എത്ര വേണമെങ്കിലും വെള്ളം. നൈസ്. ഇപ്പോൾ കണ്ടോ, ഈ ഒരു വെള്ളം മുഴുവനും വന്നിട്ട് എന്താ ഇവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ആവാം. നമുക്ക് അതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു ബക്കറ്റ് വെള്ളം കൂടെ അവിടെ നിന്ന് എടുത്തിട്ട് ഇതാ ഇങ്ങ അറ്റത്തൊന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അത് നേരെ വന്നിട്ട് അങ്ങ് ചെന്ന് സ്റ്റോപ്പ് ആവും. ഒരു ഒരു ബ്ലോക്ക് മാത്രം ഗ്യാപ്പ് കാണും. ഇപ്പോൾ ഞാനൊരു സോംബിയാണെന്ന് നോക്കി, ഞാൻ ഇവിടെ സ്പോണായി. ഇതാ ഇവിടെ ഇവിടെ ഞാൻ സ്പോണായി വന്ന് വീണു. ഇവിടെ ഞാൻ അങ്ങനെ വന്ന് ഇവിടെ ഞാൻ ഇപ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്യുന്നില്ല. തനിയെ തന്നെ എന്നെ പുഷ് ചെയ്ത് ഇവിടെ നിന്ന് താഴെട്ടം കിട്ടിയിട്ട് എന്നെ പുഷ് ചെയ്ത് അങ്ങ് അറ്റത്തോണ്ട് കൊണ്ടുപോകും. ഇത് ഞാൻ നടക്കുന്നതല്ല, തനിയെ കൊണ്ടുപോകുന്നത് എന്നെ. ഇവിടെ വന്നിട്ട് ഞാൻ താഴോട്ട് കുഴിച്ചൊരു ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു കില്ലിംഗ് ഏരിയ സെറ്റ് ചെയ്യും. അതാണ് സംഭവം. കില്ലിംഗ് ഏരിയ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്ന് താഴോട്ടൊന്ന് കുഴിച്ചോട്ടെ, നമ്മുടെ ആ വഴിയിൽ നിന്ന്. ഓക്കെ, ഇവിടെ നിന്ന് താഴെയാണ് ഫാർമ്. അപ്പോൾ നമുക്ക് ഇവിടെ കുഴിക്കാം. ഓക്കെ, ഫാർമ് ഇവിടം വരെ ഉണ്ട്. ഇതെടുത്ത് കഴിഞ്ഞാൽ ആ അതെ തന്നെ അതേ തന്നെ ഇവിടം വരെയാണ്. ഇതാ പോകുന്നത് നമ്മുടെ ഫാർമ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ മതി. ഓക്കെ, ഇതാ ഈ സ്ഥലമാണ്. നമുക്കിനി ഇവിടെ നിന്ന് ഒരു ചെറിയൊരു സ്റ്റെയർ കേസ് താഴോട്ട് ഉണ്ടാക്കിയിട്ട് സോംബീസ് എല്ലാം ഒന്ന് ഇതാ ഈ ഒരു ബ്ലോക്കിൽ നിൽക്കണം. ഇവിടെ വെച്ചായിരിക്കും നമുക്ക് കൊല്ലാനുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് താഴോട്ട് പോകണം. ഈ ഒരു ബ്ലോക്കിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളിവിടെ സ്ലാബ് വരും, എൻ്റെ ഹെഡ് സ്പേസ് ഇങ്ങനെ വരും. ആ ഓക്കെ, ഇതന്നെ ഇതന്നെ കറക്റ്റ്, ഇതന്നെ കറക്റ്റ്. അപ്പോൾ ഇതുവഴി ഞാൻ സ്റ്റെയർ കേസ് വെച്ച് താഴോട്ട് വന്നിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് സോംബിനെ കൊല്ലും. ഇപ്പോൾ എൻ്റെ കയ്യിൽ വേറെ സ്ലാബും കാണാനൊന്നുമില്ല. നമുക്കിനി വേണ്ടത് സ്ലാബ്, ഒരു ചെസ്റ്റ്, പിന്നെ ഒരു ഹോപ്പർ. അപ്പോൾ ഞാൻ തിരിച്ച് ബേസിലോട്ട് പോയിട്ട് അതെല്ലാം എടുത്തോണ്ട് വരാം. സോംബി ഫാർം ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്. ഇതിപ്പോൾ ഞാൻ ട്യൂട്ടോറിയൽ നോക്കി ഒന്നാണ് ഉണ്ടാക്കുന്നത്. സ്ലാബ് എടുത്തു, ചെസ്റ്റ് എടുത്ത്, പിന്നെ ലാഡർ എടുത്തിട്ടുണ്ട്. ഇത് തന്നെ മതിയായിരിക്കും. ഞാനിനി താഴെ പോയൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ആദ്യം നമുക്ക് ലാഡർ വയ്ക്കാം. ലാഡർ നമുക്ക് ഈ ഒരു സൈഡ് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് താഴ്ത്ത് പോകുന്ന തിരിച്ച് വേണ്ട കാലുകൾ പോയിരിക്കും. അയ്യോ, മണ്ട ഹോപ്പർ എടുത്തില്ല. ഇനി തിരിച്ച് ബേസ് വരെ ചാടണം. ഹോപ്പർ ഉണ്ടാക്കി, ഇനി പോവാം. ഇപ്പോൾ എന്തെങ്കിലും മറന്നാന്തോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഈ രണ്ട് ബ്ലോക്ക് അങ്ങ് പൊട്ടിക്കാം. ഇവിടെ ചെസ്റ്റ് വെച്ചിട്ട് അതിൻ്റെ മേളിൽ നമുക്കൊരു ഹോപ്പർ വയ്ക്കാം. അപ്പോൾ നമ്മുടെ സാധനമല്ലേ വന്ന് ഈ പെട്ടിക്കാതെന്ന് അറിയും. എന്നിട്ട് അതിൻ്റെ മേളിൽ നമുക്ക് ഈ ഒരു സ്ലാബ് വയ്ക്കണം. എന്നിട്ട് ഈ ഒരു ബ്ലോക്ക് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യണം. ഒന്നുകൂടെ വയ്ക്കണം. നമ്മുടെ വെള്ളം എന്താ ഇവിടം വരെയുണ്ട്. അപ്പോൾ ഇവിടെ നേരെ വന്ന് താഴെ വീണിട്ട് ചുമ്മാ ഇവിടെ തന്നെ നിൽക്കും. ഈ ഒരു സ്ലാബ് വയ്ക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയ സോംബീസ് ഇങ്ങോട്ട് താഴെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ മേലോട്ട് പോയിട്ട് ആ ടോർച്ച് എല്ലാം ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ. തിയററ്റിക്കലി ഇപ്പോൾ വർക്ക് ആവുന്നുള്ളതാണെല്ലാം. അപ്പോൾ ഈ ഒന്ന് ബ്രിഡ്ജ് ചെയ്യാം നമുക്ക്. അപ്പോൾ അതങ്ങനെ പൊട്ടിക്കാൻ അങ്ങനെ 1000 IQ കണ്ട. പിന്നെ അല്ലാതെ പിന്നെ ഇതും അങ്ങനെ പൊട്ടിക്കാൻ പറ്റുമോ? പിന്നെ അല്ല, ഞാൻ ഒരു പ്രോ തന്നെ. ഇതോ ഒരുത്തം സ്പോൺ ആയതോ താഴോട്ട് പോകുന്നതിൻ്റെ ടോർച്ചും കൊണ്ട് അവനെ തുള്ളി 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 പതിയെ വന്നിട്ട് ആ ഒരു കുഴിക്കത് വീണിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇനി താഴെ നിന്നിട്ട് എനിക്ക് അടിച്ച് കൊന്നാൽ മതി. അവന് ഈ ഒരു ബ്ലോക്ക് കൂടെ അങ്ങ് പൊട്ടിക്കാൻ വേറെ ലൈറ്റ് ഒന്നും താഴ്ന്നു പോകുന്നില്ല. ഓക്കെ, അതാ പിന്നെ സ്പോണായി. ഇനി ഈ ഒരു സൈഡ് അങ്ങ് ക്ലോസ് ചെയ്താക്കാം. ഇതാ നിൽക്കുന്നവായി. അത് ഇവിടെ നിന്ന് കൊന്നാൽ മതി അവനെ. അങ്ങ് അവൻ്റെ സ്പീഡ് കിട്ടിക്കോളും. താഴെ അവൻ്റെ ഡ്രോപ്പും ഉണ്ട്, ടോർച്ചിൻ്റെ. അത് അവനൊന്നും ഡ്രോപ്പ് ചെയ്തില്ല അവൻ. ഇവനെ വന്നു കൂടി. ആ വന്നു വന്നു വന്നു. അതാ ഒരു പാൻറ്റും കിട്ടി, ഇതാ കുറച്ച് റോട്ടർ ഫ്ലഷും കിട്ടി. അങ്ങനെ നമ്മുടെ ഫാർമിൻ്റെ പണി തീർന്നു. ഈ ഫാർമിന് എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയതല്ല, ഒരു സോംബി ഫാർമ് വേണം എല്ലാ പാടിലും. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നേ ഉള്ളൂ. നമുക്ക് ഈ ഫ്ലഷൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ ഒരു പണി തീർത്തിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും ഫണ്ണായിട്ടുള്ള പണി. ഓക്കെ, ഇനി ഞാൻ താഴോട്ട് പോയിട്ട് ആ ഒരു ഓണറിന് ചുറ്റുള്ള ബ്ലോക്കെല്ലാം ഞാൻ ഒന്ന് മാറ്റട്ടെ. അതൊന്നും ഒരുപാട് പണിയില്ല. ഞാൻ നേരത്തെ അവിടെ ചെയ്തപോലെ തന്നെ 4 ബ്ലോക്ക് ചുറ്റിനും ക്ലിയർ ചെയ്യും. കംപ്ലീറ്റ് മൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഒരു ഏരിയ മാത്രമല്ല, അതായത് ഇവിടുന്ന് അറ്റം പറഞ്ഞ ഞാൻ മൈൻ ചെയ്തു. നമ്മുടെ ഫാമിലോട്ട് പോകേണ്ട ഒരു വഴി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതുവഴി നമ്മൾ മേലോട്ട് കയറിയിട്ട് ഈ വഴി ഞാൻ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ഫാമിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കൊല്ലാനൊക്കെ പറ്റും. മേലെ നമ്മൾ സ്റ്റെയർ കേസ് ഉണ്ട്. ഇത്രയും ദൂരം ഞാൻ വല്ലതും മൈൻ ചെയ്യാൻ കാര്യം നമുക്ക് ബോ വെച്ച് പ്രാക്ടീസ് ചെയ്യാനാണ്. നമ്മൾ എവിടെ നിൽക്കുമ്പോഴാണ് ആ സ്പോണർ ഓൺ ആവുന്നത്, അവിടെ വെച്ചിട്ട് ഒരു ഫെൻസ് ഞാൻ വയ്ക്കും. എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഞാൻ ബോ ചെയ്യും. അപ്പോൾ ഞാൻ ബേസിലോട്ട് പോയിട്ട് കുറച്ച് ഫെൻസ് എടുത്തുകൊണ്ട് വരാം. ഓക്കെ, എല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഞാൻ ഒരു ഫെൻസ് സെറ്റ് ചെയ്യാം. ഞാൻ എവിടെ നിൽക്കുമ്പോഴാണ് സംഭവം ഓൺ ആവണം. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ അത് ഓൺ ആവും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ബ്ലോക്കിൽ നിൽക്കുമ്പോഴാണ് അത് ഓൺ ആവുന്നത്. കുറച്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ അത് പോവും. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഫെൻസ് വയ്ക്കാനുള്ളത്. ഇതിവിടെ അങ്ങ് പൊട്ടിക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഗ്യാറ്റ് വയ്ക്കാം. ഓക്കെ, ഇവിടെ കുറച്ച് ടോർച്ച് വെച്ചിരിക്കാം. നൈസ്. ഇനി ഇതിനകത്തുള്ള ടോർച്ച് നമുക്ക് ഇതൊക്കെ അങ്ങ് മാറ്റിയേക്കാം. ഓ, നമുക്കൊരു റെസ്റ്റോ ലാമ്പ് ഒന്ന് ഒപ്പിക്കണം. അതിനുള്ള സാധനങ്ങൾ എൻ്റെ ഇല്ല. അത് നമുക്ക് അടുത്ത എപ്പിസോഡ് സെറ്റ് ചെയ്യാം. എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, സമയമില്ല. അതിൻ്റെ മേലെ ലാമ്പ് വെച്ചിട്ട് ഒരു ബട്ടൺ ഇവിടെ വയ്ക്കണം. ബട്ടണോ ലെവറോ എന്തെങ്കിലും ഇവിടെ വയ്ക്കണം. അപ്പോൾ ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ലൈറ്റ് കത്തണം. അത് ഞാൻ മാറ്റുമ്പോൾ അത് ഓഫ് ആവണം. ഇതിപ്പോൾ ഈ ടോർച്ച് മാറ്റി കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ സോഡ് വെച്ച് ആദ്യം ഞാൻ പ്രാക്ടീസ് ചെയ്യാം. ഈ പിള്ളേരാണ് ആദ്യം പ്രാക്ടീസ് ചെയ്യാറുള്ളത്.
ഓക്കെ അതാ ഫോണായി. ഇവിടെ നിന്ന് ഞാൻ ബോ ഒന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യാം. കൊള്ളാം കേട്ടോ പരിപാടി, നല്ല സാറ്റിസ്ഫൈ. ഓക്കെ ഒരാളെ ചത്തു, രണ്ടാളെ ചത്തു, ആവാൻ പോയി. കണ്ട മുന്നേ ഇല്ല എനിക്ക്, അതാ വേണ്ട, ഇത് കൊള്ളാൻ കേട്ട പരിപാടി. ഇവിടെ അടുത്ത് വന്നിരിക്കുമ്പോൾ പിന്നെ അടുത്ത് സ്പോണാകും. ആ അത് അടുത്ത് സ്പോണായിട്ടുണ്ട്. പുറകോട്ട് മാറിയിരിക്കുക, ഇവിടേക്ക്. ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് ഇവിടെ ബോ യൂസ് ചെയ്യണത് ഈ ഒരു വേർഡിൽ. ഇവന്മാരാണ് ഭയങ്കര പാട്, ഇവന്മാരെ കൊള്ളണം ആദ്യം ഏറ്റവും കൂടുതൽ ട്രെയിനിങ് നമുക്ക് ആവശ്യം. ഓക്കെ അങ്ങനെ നമ്മൾ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എക്സ്പ്ലോർ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ ബൈ ബൈ.